ശാലോമിൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് നമ്മളടുത്ത് തന്നെ ആഘോഷിക്കാൻ പോകുന്ന ഈശോയുടെ ജനന തിരുനാളിനെക്കുറിച്ചാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയ ഭാഗം ഞാനൊന്ന് വായിക്കുകയാണ് ആ കഥ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ആ ചരിത്രം ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം മുതൽ അധ്യായത്തിലാണത് നമ്മൾ വായിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈശോ ജനിച്ചത് എവിടെയാണ് ജനിച്ചത് രണ്ടാമധ്യായം അക്കാലത്ത് ലോകം ആ സകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു ക്വിരീനിയോസ് സിറിയായിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കുവാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലിയായാലെ പട്ടണമായ നഷ്ട്രത്തിൽ നിന്ന് യുവതിയായിൽ ദാവീദിൻ്റെ പട്ടണമായ പേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം ഇപ്രകാരമാണ് ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ നിങ്ങൾക്കാണ് പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം നമ്മളിപ്പോൾ കേട്ട അല്ലെങ്കിൽ വായിച്ച ആ വചനഭാഗം എന്താണ് ഏത് സാഹചര്യത്തിലാണ് എവിടെയാണ് കർത്താവ് ജനിച്ചത് എന്ന് നമ്മളോട് വിശദീകരിച്ച് പറയുകയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് താൻ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടാണ് എഴുതുന്നത് കാരണം ഇതൊരു ചരിത്രപരമായ കാര്യമാണ് യേശുവിൻ്റെ ജനനമെന്ന് പറയുന്നത് കെട്ടുകഥയല്ല അത് ചരിത്രപരമായ ഒരു സംഭവമാണ് അതിനെ നിഷേധിക്കുന്ന ധാരാളം പേരുണ്ട് എന്ന വസ്തുത ഞാൻ മറക്കുന്നില്ല പക്ഷേ ആരെല്ലാം നിഷേധിച്ചാലും അതൊരു വസ്തുതയാണ് ഒരിക്കൽ പരിശുദ്ധപിത ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ടുള്ള അഭിമുഖത്തിൽ ഒരു വ്യക്തി പറഞ്ഞ കാര്യം ആ വ്യക്തി ഒരു നിരീശ്വരനായിരുന്നു മാർപ്പാപ്പയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ ഇതാണ് താങ്കൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ടല്ല ദൈവം ഉണ്ടായിരിക്കോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നത് ദൈവമുണ്ട് അത് താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവമുണ്ട് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് താങ്കളുടെ സ്വാതന്ത്ര്യമാണ് അതിനെ ഞാൻ തടസ്സപ്പെടുത്തുകയോ ഒന്നുമില്ല ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ജനനമെന്ന് പറയുന്നത് നിഷേധിക്കുന്ന ധാരാളം പേരുണ്ടാകും അതവരുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചാലും ഇല്ലെങ്കിലും ആ വസ്തുത ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല നമ്മൾ ആ വസ്തുതയിൽ ആ ചരിത്ര സംഭവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് ചരിത്രത്തെ തന്നെ രണ്ടാക്കി തിരിച്ച സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുന്നത് ബി സിയും എ ഡിയുമൊക്കെ പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ബി സി എയും എ ഡി എയും ഒന്നും അങ്ങനെ പറയാനായിട്ട് പൊതുസമൂഹത്തിന് താല്പര്യമില്ല പകരം അവർ എ ഡി അല്ലെങ്കിൽ അന്നതോമിനി കർത്താവിൻ്റെ വർഷം അവിടുന്ന് ജനിച്ച വർഷം മുതൽ എണ്ണുന്നതാണത് അതിനവർ കോമൺ ഇറ എന്ന് പറയും പൊതു വർഷമെന്ന് വല്ലതും സി ഇ എന്ന് എഴുതും എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇനി ആവശ്യമില്ല അതാണ് അവർ പറഞ്ഞു വരുന്നത് നമുക്കിവിനെ ഇവിടെ ഒന്ന് പടിയിറക്കാം ക്രിസ്തുവിൻ്റെ സൂചന പോലും അവിടെ വേണ്ട അപ്പോൾ ഈ ക്രിസ്തുവിനെ പടിയിറക്കാൻ ശ്രമിക്കുന്നവർ ധാരാളമുണ്ട് അവർ കോമൺ ഈറാന്നോ എന്തെങ്കിലും പറഞ്ഞാലും അത് അങ്ങനെയൊന്നും അല്ലാതായിത്തീരുകയല്ല അല്ലെങ്കിൽ ജനനം ഇല്ലാതായി ഇല്ലാതായിത്തീരുകയല്ല അത് വസ്തുതയായിട്ടവിടെ നിലനിൽക്കും വേണ്ടവർക്ക് അതിനെ എങ്ങനെ വേണേലും കാണാം അവർ ജീവിക്കുന്ന വർഷങ്ങളെ അവിടുത്തെ ജനനവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ വേണ്ട അത്ര തന്നെ അതിൽ കൂടിയ കാര്യമൊന്നുമില്ല ഈ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇത് സന്തോഷത്തിൻ്റെ ഒരവസരമാണ് നമ്മൾ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ കർത്താവിൻ്റെ ജനനമാണോ ആദ്യമായിട്ട് സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത് അല്ല എന്നുള്ളതാണ് വസ്തുത സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത് കർത്താവിൻ്റെ ഉദ്ധാനമാണ് ആ ഉദ്ധാനത്തിൻ്റെ ദിവസമാണ് ഞായറാഴ്ച എന്ന് പറയുന്നത് ദൊമേനിക്ക എന്നൊക്കെ ഇറ്റാലിന് പറയും എന്ന് പറഞ്ഞാൽ ദ ലോഡ്സ് ഡേ കർത്താവിൻ്റെ ദിവസം ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ച ദിവസം ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടി അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നു കേവലം അപ്പം മുറിക്കൽ ശുശ്രൂഷ അല്ലത് അതിലുപരിയായിട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിരുന്നു ആ കൂട്ടായ്മയാണ് അവർ വളർത്തിയത് അപ്പം മുറിക്കൽ ശുശ്രൂഷ അതിൻ്റെ ഒരു ഭാഗം മാത്രം അതായിരുന്നല്ല അതിൻ്റെ അതിൻ്റെ കാതലായവശം നേരെ മറിച്ച് ആ കൂട്ടായ്മയുടെ ഒരു മകുടൻ ചാർത്തലായിരുന്നു അപ്പം മുറിക്കൽ ശുശ്രൂഷ ഇപ്പോൾ നമുക്കറിയാം അതല്ല ഒരു കടമയായിട്ട് വച്ചിരിക്കുകയാണ് കടമയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എവിടെയെങ്കിലും വാതിൽക്കലോ പുറത്തെ മോണ്ടളത്തിലോ മുറ്റത്തുള്ള പ്ലാവിൻ്റെ വേരിലോ ഒക്കെ ചെന്നിരുന്ന് കുർബാന കണ്ട് പോരുകയാണ് ചെയ്യുക യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആ അപ്പമുറിക്കൽ ശുശ്രൂഷയും കൂട്ടായ്മയും ഒന്നും അതല്ല അപ്പോൾ ആ തലത്തിലേക്ക് നമ്മൾ തിരികെ പോകണം ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ച് നോക്കുക ഈ ആഘോഷങ്ങൾക്ക് വലിയൊരു കച്ചവട സ്വഭാവമുണ്ട് അതിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വർഷം എണ്ണുന്നതിൽ നിന്ന് ക്രിസ്തുവിനെ കർത്താവിനെ പുറത്താക്കിയതുപോലെ മറ്റു പലതിൽ നിന്നും കർത്താവിനെ പുറത്താക്കുന്നുണ്ട് ക്രിസ്മസ് കാർഡുകൾ എടുക്കുക അതിനകത്ത് മുൻപൊക്കെ കർത്താവിൻ്റെ ഈ ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും വിശപ്പിതാവിൻ്റെയും ആട്ടിടയന്മാരുടെയും ഒക്കെ പടങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്നതില്ല ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ വിഷസ് എന്നുള്ളത് ഇന്ന് മാറ്റിയിട്ട് സീസൺസ് ഗ്രീറ്റിങ്സ് അത് എവിടെ എപ്പോൾ ഏത് സീസണിലും ആശംസിക്കാമല്ലോ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുകയാണ് അതായത് ഇവിടെ ക്രിസ്തു വേണ്ട ഞങ്ങൾക്ക് ഈ ആഘോഷം വഴി മതി എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ആഘോഷം മാത്രമല്ല അതൊരു കച്ചവട സാധ്യതയുമാണ് നമുക്കറിയാം ക്രിസ്തു നമ്മളിൽ നമ്മളിലുള്ളിടത്തോളം കാലം നമുക്കെല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം എന്താണ് വിശുദ്ധി തന്നെയായ ദൈവം തന്നെയായ അവിടുന്ന് നമ്മളിലുണ്ടെങ്കിൽ അവിടെ അശുദ്ധി ഉണ്ടാകാൻ പറ്റില്ല അശുദ്ധി ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു അവിടെ നിന്ന് പടിയിറങ്ങണം അപ്പോൾ നമ്മൾ എന്തു ചെയ്യും മനഃപൂർവ്വം നമ്മൾ യേശുവിൽ നിന്ന് അകലാൻ തുടങ്ങും അപ്പോൾ ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് ഈ യേശുവിൽ നിന്ന് വളരെ വളരെ അകലെയാണ് ഇനിയും അവർ അകലെയാകാനാണ് ആഗ്രഹിക്കുന്നത് കാരണം എന്താണ് ക്രിസ്മസ് കാർഡിൽ നിന്നും അതുപോലെയുള്ള ഈ കച്ചവട സംരംഭങ്ങളിൽ നിന്നും എല്ലാം അവിടെ ക്രിസ്തു കൊണ്ട് ചെയ്യാൻ പറ്റിയാലോ അങ്ങനെയൊന്നും അതുകൊണ്ട് ക്രിസ്തുവിനെ പുറത്താക്കിയ മതിയാകൂ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലേ ക്രിസ്തുവിനെ പുറത്താക്കുന്ന ഒരവസ്ഥാവിശേഷം അത് നമുക്കെല്ലാം ചെയ്യാം പലരും നിരീശ്വരവാദികളാണ് എന്നൊക്കെ പറയുന്നത് അവർക്കങ്ങനെ ആകാൻ താല്പര്യമുണ്ടായിട്ടല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരെ മറിച്ച് അവർക്ക് ഈ ക്രിസ്തു അടുത്തിരിക്കുമ്പോൾ ദൈവം അടുത്തിരിക്കുമ്പോൾ ജീവിതം അവരാഗ്രഹിക്കുന്ന രീതി കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ട ആ ഭാഗം അതൊരു ചരിത്ര സംഭവം അവിടെ അങ്ങനെയൊക്കെ നടന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ആ ഉയർത്തെഴുന്നേറ്റവൻ്റെ ജനനം ആയതുകൊണ്ടാണ് ആഘോഷിക്കാൻ തുടങ്ങിയത് അവർ ഈ ഉയർപ്പിൻ്റെ അത് അവിടെ നിന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുകയാണ് ചെയ്തത് ഓ ഇവനാണെങ്കിൽ ഇവൻ്റെ ജനനം അത് ആഘോഷിക്കണം എങ്ങനെയാണ് അതിലേക്ക് വന്നത് അതിലേക്ക് വന്ന് നമുക്കറിയാം റോമൻ സാമ്രാജ്യം ക്രിസ്ത്യൻ ക്രൈസ്തവൽക്കരിക്കപ്പെട്ടപ്പോഴാണ് ഈ ആചരണവും ആഘോഷമൊക്കെ അങ്ങോട്ട് വന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് അവരുടെ സൂര്യദേവൻ്റെ പെരുന്നാളായിരുന്നു അപ്പോൾ സാമ്രാജ്യം സാ രാജ ചക്രവർത്തി ആയപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ആ സൂര്യൻ സൂര്യദേവൻ ക്രിസ്തുവായി മാറി അതുകൊണ്ട് അവരൊരു തരത്തിൽ പറഞ്ഞാൽ ആ സൂര്യദേവൻ്റെ പെരുന്നാളിനെ ആഘോഷത്തെ ഒന്ന് മാമോദിസ മുക്കി എടുക്കുകയാണ് അങ്ങനെ അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങുന്നത് പിന്നീട് നമുക്കറിയാം വരുന്ന ദൈവശാസ്ത്രപരമായ വികാസങ്ങളൊക്കെ ഡെവലപ്മെൻറ്റ്സ് അങ്ങനെയാണ് പിന്നീട് വന്ന തിരുനാളുകളും ഒക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടത് അപ്പോൾ കാതലായ കാര്യം എന്താണ് ഈ ക്രിസ്മസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്തിന് കർത്താവ് വന്നു എന്നുള്ളതാണ് നാല് എത്രയോ വർഷങ്ങൾ ഇസ്രായേൽക്കാർ രക്ഷകനെ കാത്തിരുന്നു ആദത്തിന് ഹവായിക്കും ദൈവം കൊടുത്ത വാഗ്ദാനം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്ത വാഗ്ദാനം ആ രക്ഷകന് ജനിക്കാൻ വേണ്ടി ഒരു ഒരു ജനതയെ അവിടെ തിരഞ്ഞെടുത്തു ആ ജനതയിൽ നിന്ന് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആ ക്രിസ്തു ആ ക്രിസ്തു വന്നപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തേക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നോ ആ ജനതയിലുണ്ടായിരുന്നത് അവരുടെ രാജ്യത്തുണ്ടായിരുന്നത് അല്ല എന്നുള്ളത് വളരെ കൃത്യമായൊരു കാര്യമാണ് അതുകൊണ്ടാണല്ലോ കർത്താവ് പല കാര്യങ്ങളിലും വളരെ രൂക്ഷമായിട്ട് തന്നെ പ്രതികരിച്ചത് അപ്പോൾ അങ്ങനെ പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുന്ന് കൊല്ലപ്പെടുകയാണ് ശിക്ഷിക്കപ്പെടുകയാണ് കുരിശിൽ തറയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് വിശുദ്ധ വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിച്ച് ധ്യാനിച്ച നമുക്ക് മനസ്സിലാകും അവിടുന്ന് തനിക്ക് ജനിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആ ജനത അങ്ങനെ അല്ലാതായി തീർന്നപ്പോൾ അതിനെയൊന്ന് ശുദ്ധീകരിക്കാൻ പരിശ്രമിച്ചതുകൊണ്ടാണ് അവരുടെ ശത്രുവായി മാറിയത് അതുകൊണ്ടാണ് യോഹന്നാൻ ഏഴ് ഏഴിൽ കർത്താവ് തന്നെ പറയും ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ കഴിയില്ല പക്ഷെ അത് എന്നെ വെറുക്കുന്നു കാരണം എന്താണ് അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ പറയുന്നു അതുതന്നെ തൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നടന്നവരല്ല അല്ലാതെ തന്നെ ശിഷ്യനായ പൗലൂസ് പറയും കലാത്തിയ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പൗലൂസ് വളരെ രൂക്ഷമായിട്ട് കലാത്തിക്കാരോട് പറയും എന്താ പറയുന്നത് ഈ കലാത്തിക്കാർ പൗലൂസിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി പലതരത്തിലുള്ള ആരോപണങ്ങൾ അവൾ പൗലോസ് പറയുന്ന കാര്യം എന്താണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എന്തൊരു സ്നേഹമായിരുന്നു നിങ്ങൾക്കെന്നോട് കണ്ണ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ചുഴന്നെടുത്ത് തരുമായിരുന്നു എനിക്ക് അസുഖമൊക്കെ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ അതൊന്നും നിങ്ങൾ പരിഗണിച്ചില്ല പകരം നിങ്ങൾ എന്നെ ഒരു ദൈവദൂതനെപ്പോലെ കരുതി പക്ഷെ ഇന്ന് നിങ്ങൾ എൻ്റെ ശത്രുവായി കാരണം എന്താണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം തിന്മയാണ് സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം പറയുന്ന എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു വിധി ഇത് തന്നെയാണ് കർത്താവിന് കിട്ടി കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കിട്ടി അതുകൊണ്ട് അതിൽ നിന്നപ്പുറത്ത് നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇനി എന്തിനാണ് യഥാർത്ഥത്തിൽ കർത്താവ് വന്നത് രക്ഷിക്കാനാണ് നമ്മൾ പറയുന്നത് ലോകത്തെ ലോകത്തെ രക്ഷിക്കുക നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഒരാത്മരക്ഷ പരമ്പരാഗതമായിട്ട് നമ്മളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് ഇപ്പം നമുക്ക് അതിൽ നിന്ന് അപ്പുറത്തൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിച്ചെങ്ങനെയെങ്കിലും ഒന്ന് അപ്പുറത്ത് തമുരാൻ്റെ അടുത്ത് സ്വർഗത്തിലാവുക പക്ഷേ നമ്മൾ ഓർക്കണം കർത്താവ് വന്നത് കേവലം ഒരു ആത്മാവിനെ രക്ഷിക്കാനാണോ അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി മനോഹരമാണെന്ന് അവിടുന്ന് കണ്ടു ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും സൃഷ്ടികർമ്മം നടത്തിയിട്ട് അവിടുന്ന് ദൂരെ മാറി നോക്കുകയാണ് നല്ല മനോഹരമായിരിക്കുന്നു സുന്ദരമായിരിക്കുന്നു അങ്ങനെ സുന്ദരമായി സൃഷ്ടിച്ച ആ ഭൂമി അവിടെ സൃഷ്ടിയുടെ മകടമായിട്ട് സ്ഥാപിച്ച മനുഷ്യൻ ആ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അതെല്ലാം നഷ്ടപ്പെടുത്തി പാപം ചെയ്തു ആ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കണം മനുഷ്യനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മോചിപ്പിക്കാൻ തന്നെയാണ് ഈ ലോകത്തെ ഒരു സ്വർഗമാക്കി മാറ്റണം അതിനാണ് അവിടെ നിന്ന് വന്നത് ഇവിടെ സ്വർഗമാകുമ്പോൾ അതിൻ്റെ നിത്യത നമുക്ക് മരണശേഷം കിട്ടുകയാണ് ചെയ്യുന്നത് ആ നിത്യതയിലേക്ക് നമ്മൾ കടന്ന് പോകുന്നു അതുകൊണ്ടാണ് കേവലം ഒരു കടന്നു പോകലാണ് മരണമെന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടല്ല അവസാനിക്കുന്നില്ല അത് കേവലമൊരു കടന്നു പോകലാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ആ സ്വർഗത്തിൻ്റെ ഒരു കടന്നു പോകൽ ഈ സ്വർഗമെന്ന് പറയുമ്പോൾ വീണ്ടും നിങ്ങൾ ഓർക്കണം ഈ ഭൂമിയിൽ കഷ്ടപ്പാടുണ്ടാകില്ലെന്നോ രോഗമുണ്ടാകില്ലെന്നോ മരണമുണ്ടാകില്ലെന്നോ ഒന്നും നമ്മൾ കരുതരുത് അതെല്ലാം ഉണ്ടാകും പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു ക്രിസ്ത്യാനി എങ്ങനെ പ്രതികരിക്കണം ഒരു ക്രിസ്ത്യാനി എങ്ങനെ പെരുമാറണം ഒരു ക്രിസ്ത്യാനി എങ്ങനെ അതിനെ കാണണം ഏത് കാഴ്ചപ്പാടോട് സമീപിക്കണം ആ കാഴ്ചപ്പാടിൽ ആ സമീപനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സ്വർഗരാജ്യ സൃഷ്ടി ഉണ്ടാകുന്നത് അതിനാണ് കർത്താവ് ഒരു മാർഗം തന്നത് അപ്പോൾ ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്നത് ഈ ഈ ഭൂമിയെ തന്നെ ഈ ലോകത്തെ തന്നെ ഒരു സ്വർഗമാക്കി മാറ്റാനുള്ള മാർഗം കാണിച്ചു തരാനാണ് എന്ന് പറഞ്ഞ മാർഗം എന്താണ് കർത്താവ് തന്നെ പറയും ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് പോവുകയില്ല നമ്മൾ പലപ്പോഴും യേശുക്രിസ്തുവാണ് ഏകരക്ഷ എന്നൊക്കെ പറയുമ്പോൾ നെറ്റി ചോളിക്കും ഇല്ലേ നമ്മൾ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നല്ല മനസ്സാഴ്ച ജീവിക്കുന്ന മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ ചോദ്യം അല്പം എന്താണ് ശരിയല്ലാത്ത രീതിയിലാണത് കാരണം ഈ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ഭൂമിയെ തന്നെ രക്ഷപ്പെടുത്തുക എന്നാണ് ഈ രോഗത്തെ തന്നെ രക്ഷപ്പെടുത്തുക ഇവിടെ സ്വർഗ്ഗം സ്ഥാപിക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിലതിനേശുവിൻ്റെ മാർഗമല്ലേ ഉള്ളൂ യേശുവിനെ പിൻചെല്ലുന്നവർക്കേ അത് സാധിക്കുകയുള്ളൂ അതാരെങ്കിലും ആകട്ടെ അത് കൃത്യം നമ്മൾ മാമദിസമുഞ്ഞവരാകണമെന്നുള്ള അർത്ഥത്തിലല്ല ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിക്കുന്നവർ അവരാണ് ഇവിടെ സ്വർഗം സ്ഥാപിക്കുന്നത് അവർക്കേ കഴിയുകയുള്ളതിന് നമുക്കറിയാം കർത്താവ് പറഞ്ഞത് എന്താണ് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം പോരാ നിൻ്റെ ശത്രുവിനെയും സ്നേഹിക്കണം പോരാ നീ അവനെ ശവിക്ക പോലും ചെയ്യാൻ പാടില്ല അതും പോരാ അവന് വേണ്ടി പ്രാർത്ഥിക്കണം ആർക്ക് പറ്റും അങ്ങനെ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലെ ഈ ഭൂമിയിൽ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ല കർത്താവ് മാത്രമാണങ്ങനെ പറയുകയും നമ്മളെ നമ്മളവിടെ ആഹ്വാനം ചെയ്യുകയും ചെയ്തത് ഒരേ ഒരു വ്യക്തി ആ വഴിയല്ലേ ഉള്ളു നമുക്ക് ഈ ലോകത്തെ സ്വർഗമാക്കാൻ മറ്റ് ഈ യേശുവിൽ വിശ്വസിക്കാത്ത മറ്റുള്ളവരെല്ലാം എല്ലാം കൊല്ലണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സ്വർഗമുണ്ടാകുമോ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവിടെയെല്ലാം ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രേഡുകൾ തിരിച്ച് തീണ്ടിക്കൂടാത്ത ഒട്ടുകൂടാത്തവനും എന്നെല്ലാം പറഞ്ഞു വെച്ചാൽ ഇവിടെ സ്വർഗമുണ്ടാകുമോ ഇല്ല അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ വഴിയാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളതിനെ അങ്ങോട്ട് റെഡ്യൂസ് ചെയ്ത് ചെറുതാക്കി കളെന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യം അങ്ങോട്ട് ചെറുതാക്കി കളഞ്ഞു ഞാൻ എൻ്റെ മനസാക്ഷി അനുസരിച്ച് ജീവിച്ചാൽ ദൈവത്തെങ്കിലെത്തിച്ചേരില്ലേ സ്വർഗത്തിൽ എത്തിച്ചേരില്ല ഈ ചോദ്യത്തിന് ഉത്തരമാണ് പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ആ ചോദ്യമാണ് ചോദിക്കുന്നത് അതായത് എൻ്റെ അയൽക്കാരനെ കൊല്ലണം അവൻ എൻ്റെ എൻ്റെ പോലെയുള്ള വിശ്വാസി അല്ലെങ്കിൽ എന്ന് ഞാൻ എൻ്റെ മനസ്സാക്ഷയിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഇവിടെ സ്വർഗം ഉണ്ടാവില്ല ഉറപ്പല്ലേ അത് കൊലയാണ് ആ കൊല നടത്തിയിട്ട് പിന്നെ എനിക്ക് ദൈവത്തിൻ്റെ അടുത്ത് എത്താമെന്ന് എങ്ങനെ ഞാൻ വിശ്വസിക്കും ഏതായാലും കർത്താവ് പറഞ്ഞ അങ്ങനെയല്ല അങ്ങനെ എത്താൻ പറ്റില്ല അതാണ് ഈ പറഞ്ഞു വരുന്നത് കർത്താവിൻ്റെ വഴിയെ നമുക്ക് ഈ ലോകത്തെ സ്വർഗമാക്കാനുള്ളൂ അപ്പോൾ കർത്താവ് ജനിച്ചത് അതിനു വേണ്ടിയിട്ടാണ് വേറെ എന്തെങ്കിലും വേണ്ടിയിട്ടല്ല ഈ ലോകത്തെ തന്നെ സ്വർഗീയമാക്കണം അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ എവിടെ സ്വർഗത്തിലല്ലോ ഇവിടെ അങ്ങേയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം അവിടെ നിന്നായിരിക്കുന്ന ആ ഇപ്പോഴത്തെ അവസ്ഥ അവിടെ എന്താണ് അതുപോലെ തന്നെ ഇവിടെയും ആകണം അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് കർത്താവിൻ്റെ രാജ്യം വരണമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സകലരും മഹമ്മദ് ഇസ്ലാം അർത്ഥം അങ്ങനെയാകാം പക്ഷേ അതേ സമയത്ത് അതിലുപരിയായിട്ട് കർത്താവിനെ പിൻചെല്ലുന്ന കർത്താവിൻ്റെ വഴി സ്വീകരിക്കുന്ന ആളുകളുടെ ഒരു രാജ്യമായി ഇത് കർത്താവിൻ്റെ വഴി സ്വീകരിച്ചാൽ പിന്നെ കർത്താവിൻ്റെ പിന്നാലെ പോകാതിരിക്കാൻ പറ്റില്ല പിന്നെ ഈ അപ്പമുറയ്ക്കൽ ശുശ്രൂഷയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ല അതതിൻ്റെ ഒരു നാച്ചുറൽ കോൺസിക്വൻസ് ആണ് സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു ഫലമായിട്ട് മാറും അത് പ്രത്യാഘാതമായിട്ട് മാറും അതാണ് അതിൻ്റെ അപ്പോൾ ഈ ക്രിസ്തുവിനെ പിന്ചെല്ലുക അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ബാക്കിയെല്ലാം നേരെ വരും അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക കർത്താവ് തന്നെ പറഞ്ഞത് നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക അവിടുത്തെ നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ദൈവത്തിൻ്റെ രാജ്യം കൂടെ തന്നെ നിങ്ങളത് അന്വേഷിച്ചാൽ മതി അന്വേഷിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളത് ചെയ്യാൻ പരിശ്രമിക്കുക എല്ലാവരെയും പഠിപ്പിക്കുക നമ്മൾ നമുക്കറിയാം നമ്മുടെ ഞാനിവിടെ ഇന്ത്യയിൽ നിന്നാണ് പറയുന്നത് എന്നെ കാണുന്ന വിദേശ രാജ്യങ്ങളുള്ള ഒരുപക്ഷെ അതിനെക്കുറിച്ച് അത്ര അത്ര ബോധ്യം കാണണം അഴിമതിയും അക്രമവും എല്ലാം നിറഞ്ഞ ഒരു രാജ്യം ഇന്ത്യയിൽ അങ്ങനെയൊക്കെയുണ്ട് കുറേയല്ല അപ്പോൾ ഈ അഴിമതിയും കൈക്കൂലിയെല്ലാം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ഈ യേശുവിൻ്റെ മാർഗം സ്വീകരിക്കണം കൈക്കൂലി വാങ്ങുന്നത് പാപമാണ് തെറ്റാണ് അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണ് അവരുടെ മോഷ്ടിക്കുന്നതാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ ഇന്ത്യ സ്വർഗമാവില്ലേ തീർച്ചയായിട്ടും ആകും അതു തന്നെയാണ് ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് അതുതന്നെയാണ് പറയുന്നത് എന്നിലൂടെ എൽ ആർക്കും പിതാവിങ്കിലേക്ക് വരാൻ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് കഴിയുകയുള്ളു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ് ഈ ഇപ്രകാരമുള്ള ഏതൊരു സമൂഹത്തിലും ക്രിസ്തുവിൻ്റെ വഴി സ്വീകരിച്ചാലേ അവിടെ സ്വർഗമാവുകയുള്ളൂ നമുക്കറിയാം ഇന്ത്യയിൽ വലിയ ധനവാന്മാരുണ്ട് തീർത്തും പാവപ്പെട്ടവരുണ്ട് ഒന്നുമില്ലാത്തവർ നികുതി കൊടുക്കാത്ത എത്രയോ ലക്ഷങ്ങൾ അപ്പോൾ ഇവിടെയൊക്കെ ഈ ക്രിസ്തുവിൻ്റെ വഴി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സ്വർഗമായി മാറും അവസാനമായിട്ട് തന്നെ തന്നെ മുഴുവനായിട്ടൊരു ബലിയായി ക്രിസ്തു അർപ്പിച്ചു കുരിശിൽ മരിച്ചു താനൊന്നും ചെയ്യാതെ തന്നെ കുരിശിൽ മരിച്ചവരോട് ക്ഷമിച്ചു കർത്താവ് അവിടുന്ന് ഒരു കുറ്റവും ചെയ്തവനല്ല പക്ഷേ എങ്കിലും വ്യാജമായ ആരോപണങ്ങൾ ഉന്നയി ഉന്നയിച്ച് അവിടുത്തെ അവർ കൊന്നു അവരോടും ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് മരിക്കുകയാണ് അവസാനം കർത്താവ് തന്നെ പറയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ വന്നിരിക്കുന്നത് മരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് മരിക്കാനാണ് പീലാത്തോസിനോട് പറയുന്നതാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നത് നേരം ഇല്ലായിരുന്നു എന്താ സത്യം ഒന്നും പറയാനായ കേൾക്കാനായിട്ട് അയാളത് കേൾക്കാൻ നിന്നുമില്ല കർത്താവ് പറഞ്ഞ് ഞാൻ വന്നത് ഇതിന് തന്നെയാണ് മരിക്കാൻ വേണ്ടി തന്നെ വന്നത് അതെനിക്കറിയാം അപ്പോൾ സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ഈ ലോകത്തെ സ്വർഗമാക്കാൻ മരിക്കാൻ വന്ന ഒരു വ്യക്തിയുടെ അനുയായികളാണ് നമ്മൾ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് ക്രിസ്മസ് സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഓർമ്മദിനമായി ആഘോഷമായി മാറുന്നത് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഓർക്കുക അതിനർത്ഥം ഇതാണ് ഇവിടെ കർത്താവ് നമ്മളിൽ രൂപപ്പെടണം യേശു നമ്മളിൽ രൂപപ്പെടണം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുവോളം ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നു ഈ ഉണ്ണി പിറക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നമ്മളൊക്കെ ഉണ്ണികളായി മാറുക എന്നുള്ളതാണ് നമ്മളൊക്കെ യേശുവായി അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറുക എന്നുള്ളതാണ് ഉണ്ണി ഏതായാലും ഇനി പിറക്കുകയില്ലല്ലോ കാരണം അതൊരു ആചരണം മാത്രമാണ് അപ്പോൾ ആ ഉണ്ണിയുടെ മനോഭാവം നമ്മളിൽ വന്നു കഴിയുമ്പോൾ യേശുവിൻ്റെ മനോഭാവം നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ണി പിറന്നു കഴിഞ്ഞു നമ്മൾ കരോളിനൊക്കെ പോകുമ്പോൾ ഓർക്കണം കരോൾ പിരിവല്ല പിരിക്കാൻ പോകുന്ന നല്ലത് അതിലുപരി ഞങ്ങളതേ ഉണ്ണികളായി മാറിക്കഴിഞ്ഞു എന്നുള്ള വലിയൊരു പ്രകോഷണമാണത് അതുകൊണ്ട് കരോളിന് പോകുന്ന മക്കളെല്ലാവരും ഓർക്കണം നിങ്ങൾ പറയുന്ന കാര്യം ഇതാണ് അതേ ചേട്ടന്മാരെ ചേച്ചിമാരെ ബെങ്ങന്മാർ അനിത്തിമാര് ഇനിയന്മാരെ ഇതാ ഉണ്ണികൾ വരുന്നു കർത്താവിനെ പോലെ എല്ലാവരോടും ക്ഷമിക്കാൻ എല്ലാം പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ ജീവൻ പോലും പങ്കുവയ്ക്കാൻ തയ്യാറായ ഉണ്ണികളായി ഞങ്ങൾ തേണ്ടവരുന്നു പറയാൻ സാധിക്കുമോ നമുക്ക് അതാണ് ഇതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പ്രത്യേകമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുകയാണ് നിങ്ങളെല്ലാം ഉണ്ണികളായിത്തീരട്ടെ കർത്താവിനെ പോലെയുള്ള ഉണ്ണികളായിത്തീരിട്ടെ അങ്ങനെ ഈ ലോകം മുഴുവൻ നമ്മളിലൂടെ സ്വർഗമായി മാറട്ടെ അങ്ങനെ നമുക്ക് പറയാൻ കഴിയണം ക്രിസ്തുവാണ് ഈ ലോകത്തെ രക്ഷിക്കുന്നവൻ കാരണം ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരം നമ്മളാണ് അതാണ് ബോലു സ്ത്രീയ പറയുന്നത് ഇനി നമ്മളിലൂടെയാണ് ഈ ലോകം രക്ഷപ്പെടാനുള്ളത് ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യുവാനെ കർത്താവേ എന്നൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി നീ ഭൂമിയിലേക്ക് വരികയും ഈ ഭൂമിയെ തന്നെ ഈ ലോകത്തെ തന്നെ സ്വർഗമാക്കാനുള്ള എന്താണ് എന്ന് പറഞ്ഞു തരികയും ചെയ്തുവല്ലോ പരമ്പരാഗതമായിട്ട് വിശ്വസിച്ച് പോകുന്ന ആ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൻ്റെ മാർഗമാണ് ഈ ലോകത്തെ സ്വർഗമാക്കി മാറ്റാനുള്ള ഏക ഏകമാർഗമെന്ന് നീ ഞങ്ങളോട് പറയുകയും ഞങ്ങളെ ആ ദൗത്യം ഫലമേൽപ്പിക്കുകയും ചെയ്തുവല്ലോ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞങ്ങളത് ഓർക്കാനും ഞങ്ങൾ നിന്നെ പോലെയുള്ള ഉണ്ണികളായി മാറാനും മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതം വഴി നിന്റെ സന്ദേശം ഈ ഭൂമിയിലെങ്ങും അതിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആമേ